എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഞാൻ ഡോക്ടർ മോഹൻ. ഇന്നത്തെ നമ്മുടെ വിഷയം ഭക്ഷണത്തിൻ്റെ പി എച്ചിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് എല്ലാവരും പോഷക ആഹാരങ്ങൾ എന്ന് പറഞ്ഞ് വിരുദ്ധ ആഹാരങ്ങൾ ആണ് പലപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരോഗ്യത്തിന് പലപ്പോഴും ഹാനികരവും തൃപ്തികരവുമല്ലാത്തതും ആകുന്നു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജീവിതശൈലി രോഗങ്ങൾ എന്ന് നാം നിത്യേന കേൾക്കുന്ന ഒരു വാചകമാണ്. മലയാളികൾ നാം ഏറെ ശുചിത്വത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ വളരെ വളരെ മുന്നിലാണ്. എന്നിട്ടും ഏറ്റവും കൂടുതൽ രോഗങ്ങൾ മലയാളികൾക്കാണ്. ഒട്ടേറെ പേർ ഇന്ന് നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഒട്ടേറെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും അതിലേറെ സാങ്കേതിക ഉപകരണങ്ങളും വിദഗ്ധരും ഇവിടെ ഉണ്ടായിരുന്നിട്ടും രോഗങ്ങൾ വർദ്ധിച്ചു തന്നെ കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടും ഇരിക്കുന്നു. സാങ്കേതികത്വം ഇത്രയേറെ വർദ്ധിച്ചിട്ടും നിപ്പയുടെ ഉറവിടം പോലും കണ്ടെത്തുവാനായിട്ട് ഈ ശാസ്ത്രീയ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരമാർത്ഥം മാത്രമാണ്. ശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും പലതിനും മരുന്നില്ല, ഉള്ളതിനോ ഫലിക്കുന്നുമില്ല. രോഗികൾ മരണത്തിന് കീഴടങ്ങി പോരുകയുമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഭക്ഷണം ഔഷധമായിട്ടാണ് പ്രയോഗിക്കേണ്ടത്. പലപ്പോഴും പാലും മാംസവും വിരുദ്ധ ആഹാരങ്ങളാണ്. പാൽ പോഷക ആഹാരമാണ് എന്നുണ്ടെങ്കിലും വിരുദ്ധ ആഹാരങ്ങൾ തമ്മിൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അനാരോഗ്യവും രോഗവുമാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ വസ്തുത നാം അറിയുന്നില്ല. ഒരു ചികിത്സയുടെ അവസാന വാക്കല്ല മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി. മറ്റു ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, മർമ്മ, പ്രകൃതി തുടങ്ങി നമ്മുടെ പാരമ്പര്യ സമ്പ്രദായങ്ങളെ കൂടി കൂട്ടിയിണക്കി ഒരു സമഗ്ര സമ്പ്രദായം ഇവിടെ നിലവിൽ കൊണ്ടുവന്നാൽ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുകയും ആരോഗ്യരംഗത്ത് വളരെയധികം പുരോഗമനം ഉണ്ടാവുകയും രോഗാവസ്ഥയിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. പരസ്പരം അറിയുവാനും പരസ്പരം പഠിക്കുവാനുമായിട്ട് ഈ സമഗ്ര ചികിത്സാ പദ്ധതിയിലൂടെ നമുക്ക് കഴിയണം. ഭക്ഷണവും വെള്ളവും അമൃത പോലെയായിരുന്നാൽ പരിപൂർണ ആരോഗ്യം സിദ്ധിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. വിഷവും മാലിന്യവും കലർന്ന ഭക്ഷണവും ജലവുമാണ് ഇന്ന് നാം അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രതിരോധമെടുത്താലും അടിസ്ഥാനപരമായ ശുദ്ധ ഭക്ഷണവും ശുദ്ധജലവും ലഭിക്കാത്തിടത്തോളം കാലം നമ്മുടെയൊക്കെ ആരോഗ്യം തദ്ദേവയാണ്. നമ്മുടെ ആഹാരം ആൽക്കലി അടങ്ങിയിരിക്കുന്നതായിരിക്കണം എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇന്ന് നാം അധികം ഉപയോഗിക്കുന്നതും അമ്ലത്വം എന്ന് വെച്ചാൽ അസിഡിറ്റി കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ആ രീതി പിന്തുടരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് തൃപ്തികരമല്ല, രോഗവർദ്ധനയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതും കൂടിയാണ്. ഈ അസിഡിറ്റി, ആൽക്കലി എന്നിവയെ തിരിച്ചറിയുവാനായിട്ട് പി എച്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പി എച്ച് എന്നാൽ എന്താണ്? വെള്ളത്തിൻ്റെ പി എച്ച്, മണ്ണിൻ്റെ പി എച്ച് എന്നൊക്കെ നാം ധാരാളമായി കേട്ടിരിക്കുന്നു. ആസിഡിയും ആൽക്കലിയും തിരിച്ചറിയാനുള്ള ഒരു ഏകകം മാത്രമാണ് പി എച്ച് എന്ന് പറയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതിൻ്റെ ഒരു ചുരുക്ക എഴുത്താണ് പി എച്ച് എന്ന് പറയപ്പെടുന്നത്. പി എച്ച് മൂല്യം എന്ന് ഇതിനെ സാധാരണ പറയപ്പെടുന്നു.
1909 ഡാനിഷ് ശാസ്ത്രജ്ഞനായിരുന്ന സോറൻ സോറൻസൺ ആണ് ഈ മൂല്യസമ്പ്രദായം കണ്ടെത്തി വികസിപ്പിച്ച് എടുത്തിരിക്കുന്നത്. ഇത് ലൈനുകളുടെ മൂല്യം അളക്കുന്നതിനുള്ള ഒരു ഏകം ആണ്. ഈ രീതി അനുസരിച്ച് ലൈനുടെ മൂല്യം 0 മുതൽ 14 വരെയുള്ള അക്കങ്ങളാൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 7-ൽ താഴെ pH മൂല്യമുള്ളവയെ അമ്ലഗുണമുള്ളവയെന്നും 7-ന് മുകളിൽ pH മൂല്യമുള്ളവയെ ക്ഷാരഗുണം ആൽക്കലി ഗുണം ഉള്ളവയെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഈ ഏകക പ്രകാരം, അതായത് യൂണിറ്റ് പ്രകാരം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധജലം pH 7 എന്ന നോർമൽ മൂല്യമായി സാധാരണ എടുത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. pH മൂല്യം 7-ന് മുകളിലാണെങ്കിൽ ആൽക്കലിയും താഴെയാണെങ്കിൽ ആസിഡുമായി പരിഗണിക്കപ്പെടുന്നു എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. രക്തത്തിൻ്റെ pH 7.4 ആണ്. കടൽ വെള്ളത്തിൻ്റെ pH 8 നാരങ്ങ വെള്ളത്തിൻ്റെ pH 4 ബിയറിൻ്റെ pH 4.5 കാപ്പിയുടെ pH 5 ചായയുടെ pH 5.5 പാലിൻ്റെ pH 6.5 ആണ്. അമ്ലത്തിന് ആസിഡിന് പുളിരസവും ആൽക്കലിക്ക് കയ്പ്പുരസവുമാണ് അനുഭവപ്പെടുന്നത്. pH മൂല്യം അളക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ സൂചകങ്ങൾ, അതായത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നു. സാധാരണയായി ഫിനോപ്തിലിൻ, ലിറ്റ്മസ്, മീഥൈൽ റെഡ്, മീഥൈൽ ഓറഞ്ച് എന്നിവ സൂചകങ്ങളായി ഉപയോഗിക്കുന്നു. യൂണിവേഴ്സൽ ലൈനുകൾ സൂചകങ്ങളായിട്ട് ഇന്ന് നമുക്ക് ലഭ്യമാണ്. മൂല്യം അളക്കേണ്ട ഒരു ദ്രാവകം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിലേക്ക് 3 തുള്ളി സൂചകം ഒഴിക്കുക. നിറവ്യത്യാസം നിരീക്ഷിക്കുക. തന്നിട്ടുള്ള ചാർട്ടിൻ പ്രകാരം അത് താരതമ്യം ചെയ്ത് pH വാല്യൂ, അതായത് pH മൂല്യം നിർണയിക്കുക. ലിറ്റ്മസ് കളേഴ്സ് കൊണ്ടും മറ്റും pH മൂല്യം നിർണയിക്കാമെങ്കിലും pH ഡിജിറ്റൽ മീറ്റർ ഉപയോഗിച്ച് ലാബിൽ വെച്ച് പരിശോധിക്കുന്നതായിരിക്കും കൃത്യമായ റിസൾട്ട് കിട്ടുന്നത്. pH നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കുന്നതെന്ന് നോക്കാം. നാം കഴിക്കുന്ന ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇത്ര കൃത്യമായി നമുക്ക് ശുദ്ധജലം കിട്ടണമെന്നില്ല. സാധാരണയായി pH മൂല്യം 6.4 മുതൽ 8.5 വരെ ഉപയോഗിക്കാൻ എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരം ആൽക്കലിക് ആണ് എന്ന് മുന്നേ പറഞ്ഞിരുന്നല്ലോ. രക്തം ആൽക്കലിയാണ്. രക്തത്തിൻ്റെ pH 7.4 ആണ്. ആസിഡിറ്റിയുള്ള, അതായത് പുളിരസമുള്ള ഭക്ഷ്യവസ്തുക്കൾ ശരീരത്തിന് ഹിതകരമല്ല എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങൾ വന്ന് പിടിപെടുകയും ചെയ്യുന്നു. മാംസം തുടങ്ങി ഒട്ടേറെ സാധനങ്ങൾ ആസിഡിറ്റിയുള്ളവയാണ്. നല്ല ആരോഗ്യത്തിന് അമ്ലാഹാരം പാടെ ഒഴിവാക്കുകയോ പരമാവധി കുറയ്ക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇറച്ചി തുടങ്ങിയവ ആസിഡിറ്റിയുടെ സാധനങ്ങളാണ്. അതുകൊണ്ട് ഇറച്ചിയിൽ കഷ്ണങ്ങൾ ഇട്ടുവയ്ക്കുന്നത് മൂലം pH കുറച്ചൊക്കെ നിയന്ത്രിക്കാനാകും. പണ്ടുള്ള നമ്മുടെ പൂർവികന്മാർ പോത്തിൽ കായയോ കോഴിയിൽ കുമ്പളങ്ങയോ പോർക്കിൽ ചേനയോ ഇട്ട് കഴിക്കാറുണ്ട്. അവർക്ക് pH സിദ്ധാന്തം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ല അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. pH കൂടാതെ വെള്ളത്തിൽ പലതരത്തിലുള്ള ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. അവയെല്ലാം ആരോഗ്യത്തിന് ഹാനികരമാണ്. കൃത്രിമ ആഹാര സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ, pH മൂല്യം കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ പാടെ വർജിക്കണം. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അനുവദനീയമായ pH മൂല്യം 6.1-8.5 ഇടയിലാണ്. പച്ചക്കറികളെല്ലാം തന്നെ മേൽപ്പറങ്ങിയിൽ വരുന്നവയാണ്. നാരങ്ങ, പുളി, മുന്തിരിങ്ങ, ഓറഞ്ച് തുടങ്ങിയവ 5-ന് താഴെ വരുന്നവയാണ്. എങ്കിലും സ്ഥിരം ഉപയോഗമില്ലാത്തതിനാലും അതിൽ
പല പോഷക ഘടകങ്ങളുള്ളതിനാലും അത് നമുക്ക് അത്യാവശ്യം കഴിക്കാവുന്നതാണ്. എന്നാൽ ബീറും അതുപോലുള്ള മറ്റു മദ്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യുന്നതല്ല. പിന്നെ എടുത്തു പറയത്തക്ക കാര്യങ്ങളുണ്ടെങ്കിൽ വിദേശീയരായിട്ടുള്ള സായിപ്പുമാർ, അതായത് വിദേശികൾ പലരും മാംസം തന്നെയായിട്ട് കഴിക്കാറില്ല. അവർ കൂട്ടത്തിനോടൊപ്പം തന്നെ, മാംസത്തിനോടൊപ്പം തന്നെ പല വിധത്തിലുള്ള പച്ചക്കറികളും സാധനങ്ങളും കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തിന് കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, മദ്യം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്ഥലത്ത്, അതായത് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ പേരും ചെയ്യുന്നത് കുപ്പി വാങ്ങിക്കൊണ്ടുവന്ന് രണ്ടോ മൂന്നോ പേർ കൂട്ടം കൂടിയിരുന്ന് കുപ്പി പൊട്ടിച്ച് അത് കഴിയുന്നത് വരയ്ക്ക് അരമണിക്കൂറിനുള്ളിൽ അത് കഴിച്ച് തീർത്തിരിക്കും. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പലരും ഒരു പേഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു സിപ്പ് കഴിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ളതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. നാം പോഷകാഹാരം എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ഇത്രയും സംഗതികൾ pH മൂല്യം കൂടി നമ്മൾ കണക്കിലെടുത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയും. എല്ലാവർക്കും, എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൾ. നന്ദി, നമസ്കാരം.